പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഒക്ടോബർ മാസം ജപമാല മാസം, കുന്തമാസം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ജപമാല മാസം വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ, പ്രത്യേകിച്ച് കുടുംബസമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, ഈശോയുടെ വലിയൊരു കരുണയും കൃപയും സമൃദ്ധമായിട്ട്, അതായത് നാല് ദശകങ്ങളായിട്ട് നമുക്ക് 20 ഈശോയുടെ പരസ്യ ജീവിതത്തിലെ 20 സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ധ്യാനിക്കാം എന്ന് പറയുന്നത് ഓരോ രഹസ്യത്തിലും ധ്യാനിക്കുന്നത് ക്രിസ്തു സംഭവങ്ങളാണ്. അപ്പോൾ ശരിക്കും ഒന്നാമത്തെ നമുക്കറിയാം സന്തോഷ രഹസ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഈശോമിശിഹായ ഗർഭംധരിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമാതാവിനെ അറിയിച്ചു. അതായത് പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും, നീ ഗർഭിണിയാവുന്നത് പരിശുദ്ധാത്മാവ്. എങ്ങനെ? അതായത് ഒരേ സമയം അവൾ അമ്മയാണ്, എന്നാൽ ഒരേ സമയം അവൾ കന്യകയാണ്. ഇതിനെ ഓർത്താണ് നമ്മൾ ധ്യാനിക്കുന്നത്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവീക കരം. പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ട് ഓരോ ജപമാലയിലെ നമ്മൾ രഹസ്യങ്ങൾ ചൊല്ലി ധ്യാനിക്കാം എന്ന് പറയുന്ന ഭാഗം ശരിക്കും ധ്യാനിക്കാനായിട്ടുള്ള കടപ്പാടുണ്ട്. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ രഹസ്യം ചൊല്ലുമ്പോൾ, രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ സ്വകാര്യമായിട്ട് പറയാൻ അങ്ങനത്തെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു മിസ്റ്ററിയാണ്, അതൊരു നിഗൂഢമായ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. അതായത് അതാണ് പറഞ്ഞത്, ഒരേ സമയം പരിശുദ്ധ കന്യകാമാതാവ് അമ്മയാണ്, അതേസമയം അവൾ കന്യകയാണ്. ഇതൊരു രഹസ്യമാണ്, അതാണ് ശരിക്കും മിസ്റ്ററി എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രിയ സഹോദരങ്ങളെ, ഈ മാസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ രഹസ്യത്തിലും ധ്യാനിക്കാമെന്നുള്ള ഭാഗമുണ്ടല്ലോ. അതുപോലെ തന്നെ രണ്ട് സന്തോഷത്തിൻ്റെ രണ്ടാം രഹസ്യത്തിൽ ഏലീശമ്മ ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ അവളെ സന്ദർശിക്കാൻ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നതിനെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. അതായത് ശരിക്കും തൻ്റെ ഒരു ഒരു കുടുംബത്തിലംഗം, കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ ഒരു വേദനയിലായിരിക്കുമ്പോൾ ഒരു സഹായം ആവശ്യമുള്ള സമയത്ത് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട അമ്മയെക്കുറിച്ച് നമ്മുടെ അവസ്ഥ, നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണോ എൻ്റെ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത്? ഇതൊക്കെ ശരിക്കും ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ് സഹോദരങ്ങളെ. ഇതാണ് ശരിക്കും ധ്യാനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ട കൃപ ഈ മാസം ഉണ്ടാകട്ടെ. പിന്നെ നോക്കി, നമ്മൾ വചനം പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സഖറിയ പ്രവചനം 3:4. അവിടെ വചനം പറയാണ്, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. ഇത് ജോഷുവായോട് പറയുന്നതാണ്, പഴയ നിയമത്തിൽ ജോഷുവായോട് പറയുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ആ വചനം ശരിക്കും ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ശരിക്കും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ക്രിസ്തു രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈ ഒരു അഭിഷേകം കർത്താവ് നമുക്ക് നൽകും. ഇന്ന് നോക്കിയേ, വലിയൊരു വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ, കൊച്ചു ത്രേസ്യ എന്താ പറയുക, 24 വയസ്സ് വരെയല്ലേ പ്രിയ സഹോദരങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ആഗോള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയല്ലേ കൊച്ചു ത്രേസ്യ. എന്താ പ്രിയ സഹോദരങ്ങളെ, അകൃത്യം മാറ്റിയപ്പോൾ പ്രിയ സഹോദരങ്ങളെ വിശിഷ്ട വസ്ത്രം ധരിക്കാൻ വേണ്ട കൃപ ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ മാലിന്യങ്ങളെ, പാപമാലിന്യങ്ങളെ കഴുകി സ്വർഗം വിശിഷ്ട വസ്ത്രം, മേൽത്തരം വസ്ത്രം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്വീകരിക്കാനുള്ള ഒരു ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ ഒരു മാസം നമുക്ക് പ്രത്യേകമായിട്ട് നോക്കി, ഒറ്റ ദിവസം പോലും ബലിയർപ്പണം മുടക്കിയേക്കരുത്, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയേക്കരുത്. സാധിക്കുന്നിടത്തോളം ഒരു സമ്പൂർണ്ണ ജപമാല ഈ മാസത്തിൽ ചൊല്ലാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എന്നേക്കും ആമേൻ.